നമസ്കാരം. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് തിരിച്ചടിയായി വാക്സിൻ ക്ഷാമം. 5 ലക്ഷത്തിൽ താഴെ ഡോസ് മാത്രമാണ് നിലവിൽ സംസ്ഥാനത്ത് സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്ക് കുറവാണെന്നതിനാൽ സംസ്ഥാനത്തെ മിക്ക മെഗാ വാക്സിനേഷൻ ക്യാമ്പുകളുടെയും പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മിക്ക ജില്ലകളിലും മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ ഇന്ന് നടത്തുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ സ്റ്റോക്ക് ഉള്ള വാക്സിൻ തീരും വരെ കുത്തിവയ്പ് നൽകാനാണ് തീരുമാനം. സ്വകാര്യ മേഖലയിലും വാക്സിൻ നൽകുന്നില്ല. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ച് സമയപരിധിക്കുള്ളിൽ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാൻ എത്തുന്നവർക്ക് ഭൂരിഭാഗത്തിന് വാക്സിൻ ലഭിക്കുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ്. രണ്ടാം ഘട്ട വാക്സിൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ എടുക്കണമെന്നിരിക്കെ ഭൂരിഭാഗത്തിന് വാക്സിൻ ലഭിക്കുന്നില്ലെന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 50 ലക്ഷം വാക്സിൻ കൂടി അടിയന്തരമായി അനുവദിക്കണമെന്ന് കേന്ദ്രത്തോട് ആരോഗ്യമന്ത്രി കെ ശൈലജ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വാക്സിൻ ക്ഷാമം രൂക്ഷമാണെന്നും 15 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരമെന്ന് സാമൂഹ്യ സുരക്ഷാ മിഷൻ ഡയറക്ടർ മുഹമ്മദ് അഷീൻ പ്രതികരിച്ചു. മെയ് ആദ്യം മുതൽ 18 വയസ്സിന് മുകളിലുള്ളവർക്കും വാക്സിൻ നൽകി തുടങ്ങാനാണ് നിർദ്ദേശം. നാളത്തോടെ കുറച്ചുകൂടി വാക്സിൻ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് വാക്സിൻ ക്ഷാമം കൂടുതൽ രൂക്ഷമായത്. 15,000 ഡോസ് കോവിഡ്ഷീൽഡാണ് തലസ്ഥാനത്ത് നിലവിൽ ബാക്കിയുള്ളത്. പലയിടത്തും വാക്സിനേഷൻ മുടങ്ങി. ഏതാനും ചില വാർഡുകളിൽ മാത്രമാണ് വാക്സിനേഷൻ നടത്തുന്നത്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വാക്സിൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ്. സ്റ്റോക്ക് തീർന്നതിനാൽ പലരെയും മടക്കി അഴിക്കുന്ന കാഴ്ചയാണ് ക്യാമ്പുകളിൽ കാണുന്നത്. കൊല്ലത്തെ വാക്സിൻ സ്റ്റോക്ക് പൂർണ്ണമായും തീർന്നു. 10,000 ഡോസ് ഇന്നലെ വന്നെങ്കിലും അതും പൂർണ്ണമായി തീർന്നതോടെയാണ് പ്രതിസന്ധിയായത്. രണ്ടാം ഘട്ട വാക്സിൻ എടുക്കേണ്ടവർക്ക് ലഭിക്കുന്നില്ലെന്നതാണ് ഇവിടെയും ഏറെ ആശങ്കയുണ്ടാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ പല വാക്സിൻ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ദിവസം 100 ടോക്കൺ മാത്രമേ കൊടുക്കൂ എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. പല വാക്സിൻ കേന്ദ്രങ്ങളും രാവിലെ തന്നെ 100 ടോക്കൺ നൽകിക്കഴിഞ്ഞു. കോട്ടയത്തെ വാക്സിൻ കേന്ദ്രങ്ങൾ പലയിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 8 മെഗാ ക്യാമ്പുകളാണ് നടക്കുന്നത്. പലയിടത്തും തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലും കഴിയുന്നില്ല. എറണാകുളത്ത് 113 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ ഇന്ന് നടക്കുന്നുണ്ട്. പുതിയ വാക്സിൻ എത്തിയതോടെ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. എന്നാൽ ജില്ലയിൽ ഇന്ന് മെഗാ ക്യാമ്പുകൾ ഒന്നും തന്നെ ഇല്ല.